അന്നും പതിവ് പോലെ ഒന്നും നടന്നില്ല. പക്ഷേ അവനറിയാമായിരുന്നു ഒരിക്കൽ അവൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന്. അറിയാവുന്ന ദൈവങ്ങളെ മുഴുവൻ വിളിച്ചുകൊണ്ട് മുൾമുനയിൽ എന്ന പോലെയാണ് അമൃത ട്രെയിനിൽ ഇരുന്നിരുന്നത്. മംഗലാപുരം എത്താൻ ഇനിയും 4-5 സ്റ്റേഷൻ ബാക്കിയുണ്ട്. നേരം ഇരുട്ടി തുടങ്ങി. കാസർഗോഡ് കഴിഞ്ഞതു മുതൽ കമ്പാർട്ട്മെൻ്റ് ഏറെക്കുറെ ശൂന്യമാണ്. നേരം മുന്നിൽ അയാൾ ഇരിക്കുന്നുണ്ട്. മുഷിഞ്ഞ് ചുക്കിച്ചുളിഞ്ഞ കറുപ്പ് ഷർട്ടും നരച്ച നീല ജീൻസും, അലസമായി പാറിപ്പറക്കുന്ന മുടി, കറ പിടിച്ച ചുണ്ടുകൾ, കയ്യിൽ എന്തോ ഇംഗ്ലീഷ് പുസ്തകം. ഇടയ്ക്കിടയ്ക്ക് അയാൾ അവളെ നോക്കുന്നുണ്ടായിരുന്നു. ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ കയറാതെ ഇതിൽ തന്നെ കയറാൻ തോന്നിയ നിമിഷത്തെ അവൾ സ്വയം ശപിച്ചു. ചുറ്റും നോക്കി. അടുത്തെങ്ങും ആരുമില്ല. അങ്ങേ മൂലയ്ക്ക് എവിടുന്നോ മലയാളത്തിലുള്ള സംസാരങ്ങൾ കേട്ടു. അമൃത എഴുന്നേറ്റ് വേഗമെടുത്ത് ആ ഭാഗത്തേക്ക് നടന്നു. അവിടെ അതിലും പരിതാപകരമായ അവസ്ഥയായിരുന്നു. 4 പുരുഷന്മാരിരുന്ന് കുടിക്കുന്നു. അവളെ കണ്ടതും അതിലൊരുത്തൻ വല്ലാത്ത ചിരിയോടെ ചോദിച്ചു, കൂടുന്ന മോളെ? അവൾ ആകെ പെട്ട അവസ്ഥയിലായി. പെട്ടെന്ന് പിന്നിൽ കനമുള്ള ഒരു ശബ്ദം കേട്ടു. എടോ, അവൾ തിരിഞ്ഞു. തൻ്റെ മുന്നിലിരുന്ന മനുഷ്യൻ, ഇവിടെ നിൽക്കണ്ട, ഇയാളുടെ സീറ്റിൽ പോയിരിക്കേ. അവൾ ഒന്നുമിണ്ടാതെ പഴയ സ്ഥലത്ത് പോയിരുന്നു. പിന്നാലെ അയാളും. അവൾക്കെതിരായി ഇരുന്ന ശേഷം അയാൾ ചോദിച്ചു, ഞാൻ മനുഷ്യരെ തിന്നാറൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ എന്തിനാ എഴുന്നേറ്റ് പോയത്? വെറുതെ. ഓ, അവന്മാരുടെ കൂടെ 2 എണ്ണം അടിക്കാനായിരിക്കും. അവൾ കോപത്തിൽ അയാളെ നോക്കി. എന്നെ കണ്ടിട്ട് തനിക്ക് ഭയം തോന്നി. ഞാൻ തന്നെ വല്ലത് ചെയ്തേക്കുമോ എന്ന്. അതാണ് സത്യം. അതെ, അത് തന്നെയാണ് സത്യം. എൻ്റെ സ്ഥാനത്ത് ആരായാലും അങ്ങനെയേ ചിന്തിക്കൂ. എടോ, ഞാനും അങ്ങേ തലക്കിലിരുന്ന് വെള്ളമടിക്കുന്ന ആ മഹാന്മാരെ പോലെ മാന്യമായി ഡ്രസ്സ് ധരിക്കാറുണ്ട്. പക്ഷേ ഒരു ദൂരയാത്ര കഴിഞ്ഞ് ഇന്നെത്തിയതേയുള്ളൂ. ഒന്ന് ഫ്രഷാകാൻ സമയം കിട്ടുന്നതിന് മുമ്പ് എമർജൻസിയായി മംഗലാപുരം വരെ പോകേണ്ട ആവശ്യം വന്നു. അതാ ഇങ്ങനെ. അവിടെ എന്താ പരിപാടി? അവൾ ചോദിച്ചു. ഇപ്പോൾ കുറച്ച് ധൈര്യമൊക്കെ വന്നിരുന്നു. എൻ്റെ കൂട്ടുകാരൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. അവിടേക്കാ. അവൾക്ക് ചെറിയ ആശ്വാസമായി. പണ്ടെങ്ങോ കണ്ട ഏതോ തമിഴ് പടത്തിലെ വില്ലനെ പോലെ തോന്നുമെങ്കിലും ഇയാൾ സാധാരണ മനുഷ്യൻ തന്നെ എന്ന് തോന്നി. തൻ്റെ പേരെന്താ? അമൃത. പഠിക്കുവാണ്? അല്ല, മംഗലാപുരത്ത് KM ഹോസ്പിറ്റൽ നേഴ്സാണ്. ഞാൻ ഗിരീഷ്. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഡ്രൈവറാണ്. അവളൊന്ന് ചിരിച്ചു. അവൻ നേരെ എഴുന്നേറ്റ് മെല്ലെ ഡോറിന് നേരെ നടന്നു. കുറച്ച് കഴിഞ്ഞിട്ടും കാണാതായപ്പോൾ അവൾ എത്തി നോക്കി. അവൻ ഡോറിനടുത്ത് നിന്ന് എന്തോ നോക്കുന്നുണ്ടായിരുന്നു. അവളുടെ ഫോൺ അടിച്ചു. ഹോസ്റ്റലിൽ നിന്ന് വാർഡൻ റാണി ചേച്ചിയാണ്. മോളെ, നീ എത്താറായോ? വന്നുകൊണ്ടിരിക്കുകയാ ചേച്ചി. 1/2 മണിക്കൂറിനുള്ളിൽ മംഗലാപുരം സ്റ്റേഷനിലെത്തുട്ടോ. ഞാൻ കൂട്ടാൻ വരണോ? വേണ്ട, ഓട്ടം പിടിച്ച് വന്നോളാം. അവർ ഫോൺ വെച്ചു. ഗിരീഷ് സീറ്റിൽ വന്നിരുന്നു. താൻ നാട്ടിൽ ലീവിന് പോയതാണോ? അതെ, 2-3 മാസം കൂടുമ്പോൾ പോയി ഒരാഴ്ച നിൽക്കും. അവൻ വെറുതെ ഒന്ന് മൂളി. പിന്നെയും ബുക്ക് തുറന്ന് വായന തുടങ്ങി. ഇംഗ്ലീഷ് ബുക്കാണല്ലോ വായിക്കുന്നത്. ഇതൊക്കെ മനസ്സിലായിട്ട് തന്നെയാണോ വായിക്കുന്നത്, അതോ ചുമ്മാ ആൾക്കാരെ കാണിക്കാനോ? കുസൃതിയോടെയുള്ള അവളുടെ ചോദ്യം കേട്ട് അവനൊന്ന് ചിരിച്ചു. മറ്റുള്ളവരെ ബോധിപ്പിച്ചിട്ട് എനിക്ക് എന്ത് നേട്ടം? എന്നെ സംബന്ധിച്ചിടത്തോളം വായന ഒരു ലഹരിയാണ്. പിന്നെ ഇംഗ്ലീഷ്, അത് അത്യാവശ്യമറിയാം. എന്തുവരെ പഠിച്ചു? MA. ആഹാ, എന്നിട്ടാണോ ഡ്രൈവർ ജോലി ചെയ്യുന്നത്? അതിന് ഡ്രൈവർ ജോലിക്ക് എന്താ കുഴപ്പം? എനിക്ക് മാന്യമായി കൂലി കിട്ടുന്നുണ്ട്. ആ പണി മോശമാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഇത്രയും പഠിച്ച ആൾക്ക് വേറെ ജോലി കിട്ടുമായിരുന്നില്ലേ എന്നാ ഉദ്ദേശിച്ചത്. ഗിരീഷ് പുസ്തകം മടക്കി വെച്ച് മുന്നോട്ട് ആഞ്ഞിരുന്നു. എല്ലാവർക്കും ആഗ്രഹിച്ച് ജോലി കിട്ടണമെന്നില്ല. ഞാൻ കുറേ കാലം ഗൾഫിലായിരുന്നു. ജീവിത മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ കൂടെ ജോലി ചെയ്തിരുന്ന നല്ല സുഹൃത്തുക്കളുടെ കാരുണ്യം കൊണ്ട് 1.5 വർഷം ജയിലിൽ കിടക്കേണ്ടതായി വന്നു. അവിടുന്ന് കയറ്റിവിട്ടപ്പോൾ നിലനിൽപ്പിന് സഹായിച്ചത് ഡ്രൈവിംഗ് ജോലിയാണ്. അവൾ വല്ലാതായി. ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എല്ലാവരും. അമ്മ, അച്ഛൻ, ഏട്ടൻ, ഏട്ടത്തിയമ്മ, അവരുടെ 2 കുട്ടികൾ. കല്യാണം കഴിച്ചില്ലേ? മൗനമായിരുന്നു മറുപടി. ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഏയ്, അങ്ങനെയൊന്നുമില്ലടോ. കഴിച്ചിരുന്നു. ഇപ്പോൾ ഡിവോഴ്സായി. ഒരു മോളുണ്ട്. അവളുടെ അമ്മയുടെ കൂടെ താമസിക്കുന്നു. സോറി. എന്തിന്? കല്യാണം കഴിക്കുന്നതും ബന്ധം വേർപിരിയുന്നതും അത്ര മോശപ്പെട്ട കാര്യമാണോ? അതല്ല,
ഞാൻ ചോദിച്ചതിനാൽ ചേട്ടൻ വിഷമമായി കാണുമെന്ന് എനിക്ക് തോന്നി. എനിക്ക് വിഷമമൊന്നുമില്ല. താൻ പെട്ടെന്ന് ചോദിച്ചപ്പോൾ മോളെ ഓർമ്മ വന്നു. അതാ, മോൾക്ക് എത്ര വയസ്സായി? 12. അവളുടെ 8-ാമത്തെ വയസ്സിൽ ഞങ്ങൾ വേർപിരിഞ്ഞു. ഇടയ്ക്ക് ഒന്നോ രണ്ടോ ദിവസം എൻ്റെ കൂടെ വന്ന് നിൽക്കും. അതിലധികം അവളുടെ അമ്മയും പുതിയ ഭർത്താവും വിടില്ല. ആഹാ, അവർ വേറെ കെട്ടിയോ? എന്നാൽ പിന്നെ ചേട്ടനും കെട്ടിക്കൂടായിരുന്നോ? ഒരിക്കൽ അനുഭവിച്ചതൊന്നും പോരാഞ്ഞിട്ടാണോ ഇനിയും? അമൃതയ്ക്ക് അത്ഭുതം തോന്നി. കുറച്ചു നേരം മുമ്പ് എന്തൊക്കെയാ ഈ മനുഷ്യനെ പറ്റി ചിന്തിച്ചിരുന്നത്? അവൾക്ക് ലജ്ജ തോന്നി. തനിക്ക് ആരൊക്കെയുണ്ട്? അമ്മ, അമ്മൂമ്മ, വേറെ ആരുമില്ല. മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിന്നു. അവിടുത്തെ ഓട്ടോ സ്റ്റാൻഡിൽ യാത്രക്കാരുടെ തിരക്കാണ്. രണ്ടുപേരും കുറച്ച് നടന്നു. അപ്പുറത്തെ റോഡിൽ വേറൊരു സ്റ്റാൻഡുണ്ട്. അവിടുത്തെ ഓട്ടോയിൽ ഗിരീഷ് അവളെ കയറ്റി. തൻ്റെ കൂടെ ഒരു കോഫി കുടിക്കണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വേണ്ട, നേരം വൈകി, പിന്നൊരിക്കലാവാം. അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഓട്ടോ നീങ്ങി തുടങ്ങിയപ്പോൾ അവൻ തൻ്റെ ബാഗ് തോളിലിട്ട് നടന്നു. പെട്ടെന്ന് പിന്നിൽ ബോംബ് പൊട്ടുന്നത് പോലെ ഒരു ശബ്ദം കേട്ട് ഗിരീഷ് ഞെട്ടിത്തിരിഞ്ഞു. അമൃത കയറിയ ഓട്ടോയിൽ ഒരു ട്രാവലർ വൻ വന്ന് ഇടിച്ചതാണ്. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോ റോഡിലൂടെ ഒന്ന് മലക്കം മറിഞ്ഞ് ഡിവൈഡറിൽ തട്ടി നിന്നു. റോഡരികിലൂടെ നടന്നു പോയിക്കൊണ്ടിരുന്ന ആൾക്കാർ നിലവിളിച്ചു. മറിഞ്ഞു കിടക്കുന്ന ഓട്ടോയ്ക്കകത്തു നിന്നും ചുടുരക്തം റോഡിലേക്ക് ഒലിച്ചിറങ്ങാൻ തുടങ്ങി. എന്താണ് സംഭവിച്ചതെന്ന് അമൃതയ്ക്ക് മനസ്സിലായില്ല. എതിർദിശയിൽ ശക്തിയായി എന്തോ വന്നിടിച്ചതാണെന്ന് അവൾ അറിഞ്ഞു. കൈക്കാലുകൾ കുരുങ്ങിക്കിടക്കുകയാണ്. തലയിൽ ഒരു മരയിപ്പ്. വയറിൽ ഓട്ടോയുടെ ടോപ്പിലെ ഇരുമ്പ് കമ്പി കുത്തിക്കയറിയിട്ടുണ്ട്. അവൾ കഷ്ടപ്പെട്ട് തലചെരിച്ച് നോക്കി. ആരൊക്കെയോ ഓടി വരുന്നു. കയ്യിലെ ബാഗ് വലിച്ചെറിഞ്ഞ് അവരെ തള്ളിമാറ്റി തൻ്റെ നേരെ ഓടി വരുന്ന ഗിരീഷിനെ അവൾ അവ്യക്തമായി കണ്ടു. നെറ്റിയിൽ നിന്ന് കണ്ണിലേക്ക് രക്തം ഒലിച്ചിറങ്ങി കാഴ്ചമങ്ങി. വല്ലാത്തൊരു തണുപ്പ് ശരീരം മുഴുവൻ പടരുന്നത് അവൾ അറിഞ്ഞു. ഒരു നിശ്വാസത്തിന് ശേഷം അവളുടെ കണ്ണുകൾ താനേ അടഞ്ഞു. അമ്മു, എൻ്റെ മോൾക്ക് അച്ഛനോട് പിണക്കമാണോ? അതെ, എൻ്റെ പെരുന്നാളിന് വരാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചില്ല അച്ഛ. മാപ്പ്, അച്ഛന് പണിയുണ്ടായിരുന്നുടാ. മോൾക്ക് പുതിയ ഉടുപ്പ് വാങ്ങാൻ കാശ് വേണ്ടേ? ഇതാ നോക്കിക്കേ, ഇഷ്ടപ്പെട്ടോ എൻ്റെ ചക്കരയ്ക്ക്? ഹായ്, നല്ല കുപ്പായം. അച്ഛനും അമ്മയും വഴക്കിടുകയാണ്. അതെ, എനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കും. അത് ചോദിക്കാൻ നിങ്ങളാരാ? ഞാൻ സുധാകരൻ്റെ കൂടെ കിടന്നിട്ടുണ്ട്, ഇനിയും ചെയ്യും. നിങ്ങൾ കഴിവുകെട്ടവനായത് എൻ്റെ കുറ്റമല്ല. ഒരു അടിപൊട്ടുന്ന ശബ്ദം. യക്ഷിപ്പറമ്പിലെ കശുമാവിലും മഞ്ഞ നിറമുള്ള പ്ലാസ്റ്റിക് കയറിൽ തൂങ്ങിയാടുന്ന അച്ഛൻ്റെ ചേതനയറ്റ ശരീരം. മഴയുള്ള ഒരു രാത്രിയിൽ തണുത്തതെന്തോ ശരീരത്തിലൂടെ ഇഴയുന്നു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ അമ്മയുടെ ചേച്ചിയുടെ മകൻ, സ്വന്തം ചേട്ടനെ പോലെ സ്നേഹിച്ചിരുന്ന ഉണ്ണിയേട്ടൻ. അമ്മു, ഒച്ചയുണ്ടാക്കലേ, ആരും അറിയില്ല. അച്ഛാ, അവൾ ഉറക്കി അലറി. അമൃത, ആരോ വിളിക്കുന്നു. കുറേ കഷ്ടപ്പെട്ട് കണ്ണുകൾ തുറന്നു നോക്കി. ഡോണ്ട് വറി, യു ആർ ഇൻ ഹോസ്പിറ്റൽ നൗ. മുന്നിൽ നേർത്ത പുഞ്ചിരിയോടെ ഒരു ഡോക്ടർ, അടുത്ത് ഒരു നേഴ്സും ഉണ്ടായിരുന്നു. റിലാക്സ് ആൻഡ് ടേക്ക് കെയർ ഓക്കെ, അവളുടെ കവിളിൽ തട്ടി പറഞ്ഞതിന് ശേഷം ഡോക്ടർ പുറത്തേക്ക് നടന്നു. അമൃത ദേഹം മുഴുവൻ ഒന്ന് കൈയോടിച്ചു. തലയിലും ഇടത്തെക്കാലിലും വയറിലും കെട്ടുണ്ട്. വയറിൻ്റെ ഭാഗത്ത് നല്ല വേദന. അവൾ ഒന്ന് എഴുന്നേൽക്കുവാൻ നോക്കി. പറ്റിയില്ല. തല അനക്കിയപ്പോൾ പൊട്ടിപ്പിളരും പോലെ തോന്നി. അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. മരിച്ചില്ല, ഇനിയും ജീവിതം ഏറെ ബാക്കിയുണ്ട്. ഭയത്തോടെ, ആശങ്കയോടെ, ഇനി എന്ത് എന്നറിയാതെയുള്ള നരകതുല്യമായ ജീവിതം. അവൾക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി. കയ്യിലാരോ തൊടുന്നതറിഞ്ഞ് അമൃത കണ്ണു തുറന്നു നോക്കി. റാണി ചേച്ചി, ഞാനിവിടെ ഇത്ര ദിവസമായി ചേച്ചി. ഒരാഴ്ച കഴിഞ്ഞു. കണ്ണുകൾ തുടച്ചുകൊണ്ട് റാണി പറഞ്ഞു. നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്നോ? നിന്റെ അമ്മയും ആൻറ്റിയും അവരുടെ മോനും ഉണ്ടായിരുന്നു. അമ്മയെ മാത്രമേ അകത്ത് കയറ്റി നിന്നെ കാണിച്ചുള്ളൂ കേട്ടോ. 2 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ഞാനാ പറഞ്ഞത് പോയിക്കോളാൻ. ഡിസ്ചാർജായിട്ട് നാട്ടിലേക്ക് എത്തിച്ചോളാമെന്ന് പറഞ്ഞു. അവർ പോയി. നന്നായി മരിച്ചുവെന്ന് ഉറപ്പിക്കാൻ വന്നതായിരിക്കും. ഇപ്പോൾ സങ്കടമായി കാണും. വേണ്ടാത്തതൊന്നും ചിന്തിക്കില്ല മോളെ. അവൾ ചുറ്റും നോക്കി. ഷീനയും ജ്യോതിയും വന്നു. അമൃതയുടെ റൂംമേറ്റ്സ് ആണ് അവർ രണ്ടുപേരും. അവരിവിടെ തന്നെ ഉണ്ടായിരുന്നു. ലീവ് തീർന്നതുകൊണ്ട് ഡ്യൂട്ടിക്ക് കയറി മോളെ. ആ പിന്നെ വേറൊരാൾ ദിവസവും ഇവിടെ വരൂ കേട്ടോ. രാവിലെ തൊട്ട് രാത്രി വരെ പുറത്തിരിക്കും. 100 തവണ ഡോക്ടറോട് നിന്നെ പറ്റി ചോദിക്കും. അങ്ങോരാ നിന്നെ ഇവിടെ കൊണ്ടുവന്നതും നിൻ്റെ ഫോണിൽ നിന്ന് എന്നെ വിളിച്ച് വിവരം പറഞ്ഞതും. ആരാത്? മലയാളി തന്നെയാ. നിൻ്റെ കൂടെ ട്രെയിനിൽ വന്നതാണെന്ന് പറഞ്ഞു. ഗിരീഷ് എന്നോ മറ്റോ ആണ് പേര്. എവിടെ, പുറത്തുണ്ടോ? ഇന്നലെ ഉണ്ടായിരുന്നു. നാട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി. ഇന്ന് കണ്ടില്ല.
കന്നഡകാരിയായ ഒരു നേഴ്സ് വന്ന് റാണിയോട് പുറത്തേക്ക് പോകുവാൻ ആവശ്യപ്പെട്ടു. റാണി ചേച്ചി പോയപ്പോൾ അമൃത വീണ്ടും കണ്ണുകളടച്ചു. പിറ്റേ ദിവസം റാണി ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഗിരീഷ് അക്ഷമയോടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പെങ്ങളെ, ഒന്ന് ഇവരോട് പറ ആ കൊച്ചിനെ എന്നെ ഒന്ന് കാണിക്കാൻ. എത്ര കെഞ്ചിയിട്ടും അവരകത്തേക്ക് വിടുന്നില്ല കേട്ടോ. റാണി അവനെ ഒന്ന് നോക്കി. ചുമല് ഒരു പഴയ ബാഗ് തൂക്കിയിട്ടിട്ടുണ്ട്. മുണ്ടും വെള്ളി ഷർട്ടുമാണ് വേഷം. തളർച്ചയുള്ള മുഖം. നിങ്ങൾ നാട്ടിൽ നിന്ന് എപ്പോൾ വന്നു? ഇന്നലെ രാത്രി എത്തിയതാന്നേ. റൂമൊന്നും കിട്ടിയില്ല. റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഞാൻ കിടന്നു. രാവിലെ ഇവിടേക്ക് വന്ന് ഇവരോട് ചോദിച്ചപ്പോൾ നിങ്ങൾ പറയാതെ അകത്ത് കടത്തിവിടില്ലെന്നാ പറയുന്നേ. ഒന്ന് പറയൂ പ്ലീസ്. ഉറച്ച ശരീരത്തിനുള്ളിൽ കുട്ടികളേതുപോലത്തെ മനസ്സാണെന്ന് റാണിക്ക് തോന്നി. അവൾ ഹോസ്പിറ്റലിൽ പറഞ്ഞ് പെർമിഷൻ വാങ്ങി. പോയി കണ്ടാട്ടോ, അധികം സംസാരിപ്പിക്കരുത്. അവൻ തലയാട്ടി. അകത്ത് കയറിയപ്പോൾ അമൃത കണ്ണുംപൂട്ടി കിടക്കുകയായിരുന്നു. ഗിരീഷ് അടുത്തു ചെന്ന് പതുക്കെ വിളിച്ചു, എടോ. അവൾ കണ്ണു തുറന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട്? അവൾ പെട്ടെന്ന് ചിരിച്ചു. അവന് കാര്യം മനസ്സിലായില്ല. സോറി കേട്ടോ, ഒരു കോമഡി സീൻ ഓർത്ത് ചിരിച്ചു പോയതാ. അതേത് സീൻ? കിൽക്കൻ സിനിമയിൽ ജഗതി ചേട്ടൻ ഇതുപോലെ കിടക്കുമ്പോൾ കാണാൻ വന്ന ലാലേട്ടനോട് ചോദിക്കുന്നില്ലേ, ചത്തുന്ന് അറിയാൻ വന്നതാണോടോ എന്ന്. ആ രംഗം ഓർത്തുപോയി. തനിക്ക് തമാശ, ബാക്കിയുള്ളവൻ എത്ര ടെൻഷൻ അടിച്ചെന്നറിയോ. ഹോസ്പിറ്റലിൽ കിടക്കുന്ന കൂട്ടുകാരൻ സഹായിക്കാൻ വന്നത് ഞാൻ. അവൻ ഡിസ്ചാർജായി നാട്ടിൽ പോയി. ഞാനിപ്പോഴും ഇവിടെ. ചേടാ, ചേട്ടനോട് ഞാൻ പറഞ്ഞു ഇവിടെ നിൽക്കാൻ. ഇങ്ങനെ പരിഭ്രമിക്കാൻ ഞാൻ ചേട്ടൻ്റെ ആരാ? എൻ്റെ വീട്ടുകാർക്കില്ലാത്ത വിഷമം ചേട്ടൻ എന്തിനാ? അവൻ ഒന്നും മിണ്ടിയില്ല. അവൾക്ക് കുറ്റബോധം തോന്നി. വേണ്ടിയിരുന്നില്ല. ഗിരീഷ് ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിന്നു. മെല്ലെ വാതിൽക്കിലേക്ക് നടന്നു. അവിടെ എത്തി തിരിഞ്ഞു നിന്ന് അവളെ നോക്കി. ശരിയാണ് താൻ പറഞ്ഞത്, ഞാൻ ആരുമല്ല. ചോരയിൽ കുളിച്ച് കിടന്ന തന്നെ വാരിയെടുത്ത് ഇവിടേക്ക് വരുന്ന വഴി അർദ്ധബോധാവസ്ഥയിൽ എൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ച് താനൊരു കാര്യം പറഞ്ഞിരുന്നു, തൻ്റെ ഒരാഗ്രഹത്തെപ്പറ്റി. അത് സാധിക്കുന്നവരെയെങ്കിലും തനിക്ക് ജീവിക്കണമെന്ന്. തനിക്ക് അത് ഓർമ്മയുണ്ടാവില്ല, പക്ഷേ എൻ്റെ മനസ്സിൽ അത് തറച്ചു. അതെങ്ങനെയും സാധ്യത തരണം എന്നെനിക്കൊരാഗ്രഹം തോന്നി. പിന്നെ ട്രെയിനിൽ വെച്ചുള്ള പരിചയവും ഇത്രയൊക്കെ മതി ഒരാളെ പറ്റി വേവലാതി വിടാൻ. സാരമില്ല, എനിക്കിത് തന്നെ കിട്ടണം, പോട്ടേട്ടോ. അവൻ പുറത്തേക്ക് പോയി. ഇത്ര ആലോചിച്ചിട്ടും അവനോട് താനെന്താ അന്ന് പറഞ്ഞതെന്ന് അമൃതയ്ക്ക് ഓർമ്മ കിട്ടിയില്ല. ഹോസ്പിറ്റലിൻ്റെ ഒരു വശത്തുള്ള വലിയ തണൽ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് വലിക്കുകയായിരുന്നു ഗിരീഷ്. പുഞ്ചിരിയോടെ നടന്നു വരുന്ന റാണിയെ കണ്ട് അവൻ വേഗം അത് നിലത്തിട്ട് ചവിട്ടിക്കിടത്തി. അവൾ പറഞ്ഞയച്ചു തന്നെ നിങ്ങളോട് മോശമായി സംസാരിച്ചതിന് ക്ഷമിക്കണമെന്ന് പറയാൻ പറഞ്ഞു. സാരമില്ല പെങ്ങളെ, ഇനി കുറേ ദിവസം ഇവിടെ കിടക്കേണ്ടി വരുമോ? രണ്ടാഴ്ച കൂടി കഴിഞ്ഞ് കുഴപ്പമില്ലെങ്കിൽ പോകാമെന്നാ. അപ്പോൾ ഇവിടെ നിന്ന് അവളുടെ വീട്ടിലേക്കാണോ പോവുക? ഞാൻ തൽക്കാലം അവളെ വിടുന്നില്ല, എൻ്റെ കൂടെ നിർത്തും. അവളെ നാട്ടിലേക്ക് വിടുന്നില്ല, അതെന്തു പറ്റി? റാണി കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. പിന്നെ മെല്ലെ അവൻ്റെ അടുത്തിരുന്നു. ഒരു വല്ലാത്ത ജീവിതമാ ആ കുട്ടിയുടെ. അച്ഛനും അമ്മയും അവളുടെ അമ്മയുടെ വീട്ടിലായിരുന്നു താമസം. അച്ഛൻ്റെ വീട് ഒരുപാട് ദൂരെ എങ്ങോ ആണ്. അമ്മ അച്ഛൻ്റെ വീട്ടുകാരുമായി ഒത്തുപോകാഞ്ഞതിനാൽ ഇവൾ കുഞ്ഞായിരിക്കുമ്പോഴേ അമ്മ വീട്ടിൽ താമസമാക്കി. അച്ഛൻ മാസത്തിൽ ഒരിക്കൽ വരും, രണ്ട് ദിവസം കഴിഞ്ഞ് തിരിച്ചു പോകും. അച്ഛനോടായിരുന്നു അടുപ്പം കൂടുതൽ. അവൾക്ക് 10 വയസ്സ് പ്രായമുള്ളപ്പോൾ അമ്മയും വേറൊരാളും തമ്മിലുള്ള അവിഹിതം അച്ഛൻ കൈയോടെ പിടിച്ചു. ആ വഴക്കിനൊടുവിൽ ഇവളുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തു. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഇവൾ പഠിച്ചു. നാട്ടിൽ ജോലി കിട്ടുമായിരുന്നിട്ടും അവിടെ നിൽക്കുന്നത് ആ വീട്ടിലേക്ക് പോകാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടാ. സ്വന്തം അമ്മയുടെ ബെഡ്റൂമിൽ വേറൊരു പുരുഷനെ കാണേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റില്ല. അതുമാത്രമല്ല പ്രശ്നം, ഇവളുടെ ആൻറ്റിയുടെ മോൻ അന്ന് ഇവിടെ വന്നില്ലേ? ആ ചേട്ട തന്നെ. ഇവരുടെ വീട്ടിൽ തന്നെയാ താമസം. 2-3 തവണ ഇവളോട് മോശമായി പെരുമാറി. അമ്മയോട് പരാതിപ്പെട്ടപ്പോൾ ഇവൾക്ക് അവിടെ താമസിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് കള്ളം പറയുകയാണെന്ന് പറഞ്ഞ് അത് അവഗണിച്ചു. അമ്മൂമ്മ മാത്രമേ ഇവളോട് സ്നേഹത്തിൽ പെരുമാറുള്ളൂ. സത്യം പറഞ്ഞാൽ അമ്മൂമ്മയെ കാണാൻ വേണ്ടി മാത്രമാ ഇവൾ വല്ലപ്പോഴും നാട്ടിൽ പോകുന്നത് തന്നെ. 1 ആഴ്ചത്തെ ലീവിന് പോയപ്പോൾ 2-3 ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ പെട്ടെന്ന് വരും. റാണി എഴുന്നേറ്റു. അവൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിൽ വെക്കരുത് കേട്ടോ, ആൾ പാവുമ്മ. നിങ്ങൾ സമയത്ത് ഇവിടെ എത്തിച്ചില്ലെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേനെ. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. 1 ആഴ്ച കഴിഞ്ഞ് അമൃതയെ റൂമിലേക്ക് മാറ്റി. ഗിരീഷ് അകത്തേക്ക് വന്നപ്പോൾ അവൾ തലണയിൽ ചാരി ഇരിക്കുകയായിരുന്നു. അവനെ കണ്ടതും സന്തോഷത്തോടെ ചിരിച്ചു. ഗിരിയേട്ടൻ നാട്ടിൽ പോയിരുന്നു അല്ലേ? റാണി ചേച്ചി പറഞ്ഞു. എപ്പോഴാ വന്നേ? ദേ രാവിലെ വന്നതേയുള്ളൂ. മോൾ വന്നിരുന്നു, ഒരു ദിവസം അവളുടെ കൂടെ ചെലവഴിച്ചു. ഇന്നലെ വൈകിട്ട് അവളുടെ അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചു. എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? ഞാനന്ന് അങ്ങനെയൊക്കെ പറഞ്ഞതിന്? ഒന്ന് പോടോ,
അങ്ങനെ ദേഷ്യമുണ്ടെങ്കിൽ പിന്നെ ഞാൻ വരുമോ? എനിക്ക് ഗിരിയേട്ടനോട് രണ്ട് കാര്യങ്ങൾ ചോദിക്കുവാനുണ്ട്. എന്താ? ഗിരിയേട്ടനും ഭാര്യയും എന്തിനാ പിരിഞ്ഞത്? അടുത്ത ചോദ്യം, ഞാനന്ന് എൻ്റെ ഏതോ ഒരാഗ്രഹത്തെപ്പറ്റി പറഞ്ഞിരുന്നില്ലേ, അതെന്തായിരുന്നു? അവൻ കസാര ബഡിനടുത്ത് നീക്കിയിട്ടിരുന്നു. ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ഞങ്ങൾ തമ്മിൽ മാനസികമായി ആകുന്നു. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഗൾഫിൽ കുറേ നാൾ ജയിലിൽ കിടന്നുവെന്ന്? അത് അവൾക്കും കുടുംബത്തിനും വലിയ നാണക്കേടായി. തിരിച്ച് ജോലിയില്ലാതെ നാട്ടിലെത്തിയപ്പോൾ അതിലും കുറച്ചിൽ. അങ്ങനെ വഴക്കായി, ബഹളമായി, ഒടുവിൽ പിരിഞ്ഞു. അവൾക്കും ഇഷ്ടമുള്ള ജീവിതം തിരഞ്ഞെടുത്തു. ഗിരീഷ് ഒരു പുച്ഛഭാവത്തിൽ ചിരിച്ചു. പരസ്പരം ഇഷ്ടമില്ലാതെ ഒരുമിച്ച് ജീവിക്കുന്നതിൽ നല്ലത് പിരിയുന്നതല്ലേ? എൻ്റെ അച്ഛൻ ഇതുപോലെ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ജീവിച്ചിരുന്നേനെ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഗിരീഷ് അവളുടെ കയ്യിൽ പിടിച്ചു. എല്ലാവർക്കും ഒരുപോലെ ചിന്തിക്കാൻ കഴിയില്ലല്ലോ. തൻ്റെ അച്ഛൻ ഒരു സാധു മനുഷ്യനായതുകൊണ്ട് ഇതൊന്നും താങ്ങാൻ കഴിഞ്ഞില്ല. അതുപോട്ടെ, ഇപ്പം അതൊന്നും ആലോചിക്കേണ്ട കേട്ടോ. ഇനി തൻ്റെ രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം അത് ഞാൻ പറയാം, ഇപ്പോഴല്ല. താൻ പഴയ പോലെ ആയതിനു ശേഷം നമ്മൾ ഒരുമിച്ച് കോഫി കുടിക്കാൻ പോകും, അന്ന് ഞാൻ പറയാം. അവൻ ചിരിച്ചുകൊണ്ട് പുറത്തിറങ്ങി. ഫോണെടുത്ത് ഒരു നമ്പറിലേക്ക് വിളിച്ചു. ശ്രീധരേട്ടാ. ഗിരി മോനെ പറ. മറ്റേ കാര്യം എന്തായി? എടാ, ഞാൻ കബീറിനെ വിട്ടിരുന്നു. നാളെ ഞാനും ഇറങ്ങും. നാളെ വൈകുന്നേരത്തിനുള്ളിൽ നിനക്ക് വിവരം കിട്ടും. എത്രയും പെട്ടെന്ന് വേണം. ശ്രീധരേട്ടനോട് നീ ഏൽപ്പിച്ച ഏതെങ്കിലും ഒരു കാര്യം നടക്കാതിരുന്നിട്ടുണ്ടോ? ഇതും നടക്കുമെടാ, നീ വെച്ചോ. ഫോൺ വെച്ചു കഴിഞ്ഞപ്പോൾ ഗിരീഷിൻ്റെ മുഖത്ത് നിഗൂഢമായ ഒരു ചിരി വിടർന്നു.